എല്ലാവർക്കും സെന്റ് തോമസ് കോളേജിന്റെ 2024-25 യു ജി അഡ്മിഷനിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ യു ജി അഡ്മിഷന്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം എന്നതാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സെന്റ് തോമസ് കോളേജിന്റെ വെബ്സൈറ്റ് www.sentthomas.ac.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അതിൽ ഹോം പേജിൽ തന്നെ ഇങ്ങനെ അഡ്മിഷൻ 24 എന്നൊരു ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനെ നിങ്ങൾ ഈ ഒരു വിൻഡോയിലോട്ട് കൊണ്ടുപോകും. ഇവിടെ യു ജി അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക. ഇവിടെ ലോഗിൻ, രജിസ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ആദ്യമായിട്ട് ചെയ്യേണ്ടത് രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും, പേര് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് SSLC അല്ലെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഉള്ള ഫുൾ നെയിം, നിങ്ങളുടെ കറക്റ്റായ പേരും അതുപോലെ ജെൻഡറും ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യുന്ന പേര് തന്നെയായിരിക്കും പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലും ഒക്കെ ഉണ്ടാകുന്നത്. സോ നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഫുൾ നെയിം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ജെൻഡർ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതുപോലെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും അത് നിങ്ങളുടെ സ്വന്തം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതേ ഇമെയിൽ അഡ്രസ്സിലോട്ടും അതുപോലെ ഫോൺ നമ്പറിലോട്ടും ആയിരിക്കും ഇനിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും വരിക. നിങ്ങൾ പുറമേ നിന്നും ഏതെങ്കിലും അക്ഷയ സെന്റർ പോലുള്ള സെന്ററിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ് കൊടുക്കാതെ നിങ്ങളുടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഈ ഇമെയിൽ അഡ്രസ്സിലോട്ടും അതുപോലെ ഈ ഫോൺ നമ്പറിലോട്ടും ആയിരിക്കും കൊടുക്കുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലോഗിനിൽ നിങ്ങൾക്ക് ലോഗിൻ ഐഡിയും പാസ്വേഡും ലഭ്യമായിരിക്കും. ആ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഈ ലോഗിൻ എന്ന് പറയുന്ന വിൻഡോയിൽ പോയിട്ട് നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലാണ് തിരിച്ചേരുക. ഈ വിൻഡോയിൽ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ് 2024 എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെലക്ട് ചെയ്യുക, ദെൻ പ്രൊസീഡ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം റിസർവേഷൻ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് മാറ്റാവുന്നതല്ല. ഇവിടെ ജനറൽ ഉണ്ട്, OBC ഉണ്ട്, OEC ഉണ്ട്, SC ST ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കാസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീടുള്ളത് ഫീസ് പേയ്മെന്റ് ആണ്. ഈ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, UPI ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ്, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം, വാലറ്റ് കാർഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫീസ് പേ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും, പ്രൊസീഡ് എന്ന് പറഞ്ഞു വരും. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രി ചെയ്ത പേര് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാകും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം നിങ്ങളുടെ ഇനീഷ്യൽസിന്റെ എക്സ്പാൻഷൻ ഇവിടെ കൊടുക്കുക. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫും നമ്മുടെ സിഗ്നേച്ചറിന്റെ ഒരു സോഫ്റ്റ് കോപ്പിയുമാണ്. അത് രണ്ടും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐഡി, കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. ദെൻ ജെൻഡർ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റാവുന്നതാണ് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഹൈറ്റ്, നാഷണാലിറ്റി, ദെൻ റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് റിലീജിയൻ താല്പര്യമില്ലെങ്കിൽ നോ റിലീജിയൻ കൊടുക്കാവുന്നതാണ്. കാസ്റ്റ് സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ നോ കാസ്റ്റ് ഉണ്ടാകും. പിന്നീട് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത ജനറൽ റിസർവേഷൻ ജനറലിൽ ഉണ്ടാകും, അത് ജനറൽ നിന്ന് സെലക്ട് ചെയ്ത് ആദ്യം എൻ്റർ ചെയ്ത റിസർവേഷൻ ആണ്, അത് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല, അത് കറക്റ്റായിട്ട് ചെയ്യുക. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീറ്റ് റിസർവേഷൻ. സീറ്റ് റിസർവേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ETB, ജനറൽ, LC, മുസ്ലിംസ്, OBH, OBC, OEC, SC ST, സിറിയൻ കാത്തലിക്, സീറോ മലബാർ, തൃശ്ശൂർ ഡയോസിസ്, ഇത്തരം ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ എയ്ഡഡ് പ്രോഗ്രാമുകളിൽ നമുക്ക് പ്രധാനമായിട്ടും റിസർവേഷൻ ഉള്ളത് ജനറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ ഉള്ളത് പിന്നീടുള്ളത് SC ST റിസർവേഷൻ ആണ്, അത് സെലക്ട് ചെയ്യാനാണ്. ഇപ്പം എയ്ഡഡ് പ്രോഗ്രാമുകളിലൊക്കെ ആണെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ
എസ് സി എസ് ടി റിസർവേഷൻ ഉണ്ട്. പിന്നീടുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് തൃശൂർ രൂപതയിലെ, തൃശൂർ സിറിയൻ കാത്തലിക് സീറോ മലബാർ രൂപതയിലെ, തൃശൂർ രൂപതയിലെ അംഗങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ കോട്ടയെ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ടും സിറിയൻ കാത്തലിക് സീറോ മലബാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യാതെ മറ്റെന്ത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പ്രിഫറൻസ് ലഭിക്കുന്നതല്ല. അതുപോലെ എസ് സി എസ് ടി റിസർവേഷൻ ആവശ്യമുള്ളവർ ഇവിടെ എസ് സി അല്ലെങ്കിൽ എസ് ടി എന്നുള്ള സെലക്ട് ചെയ്യുക. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോട്ടകളിൽ, സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് നമുക്കുള്ള റിസർവേഷൻസ് ഇ ടി ബി ഈഴവ തീയ ബിലവ, അതുപോലെ ലാറ്റിൻ കാത്തലിക് അതിർത്ത ആംഗ്ലോ ഇന്ത്യൻസ് പിന്നെ മുസ്ലിംസ് അത്തരം റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ജനറൽ ആണെങ്കിൽ ജനറൽ തന്നെ കൊടുക്കുക. ഇനി അടുത്തതാണ് ആനുവൽ ഇൻകം. ഇങ്ങനെ ആനുവൽ ഇൻകം കറക്റ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക, ഫാമിലിയുടെ ആനുവൽ ഇൻകം. ദെൻ അടുത്തത് ഫീ റിസർവേഷൻ ആണ്. ഫീസ് റിസർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ നോട്ട് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ എസ് സി എസ് ടി ഒ ഇ സി സ്റ്റുഡൻസിന് ഫീസ് കൺസെഷൻ ഉണ്ട്, അതായത് അവരുടെ ട്യൂഷൻ ഫീ കൺസെഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഒ ബി സി എച്ച് കാറ്റഗറി, അതായത് ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന എന്നാൽ ഒ ഇ സി കാറ്റഗറിക്കാരുടെ എഡ്യൂക്കേഷണൽ റിസർവേഷനുള്ള കാറ്റഗറിയിൽ പെടുന്നവർക്ക് 600,000 താഴെയാണ് അവരുടെ ആനുവൽ ഇൻകം എങ്കിൽ അവർക്കും സീറ്റ് ഇളവുണ്ട്. അതുപോലെ ജനറൽ ഒ ബി സി കാറ്റഗറിയിൽ പെടുന്ന 100,000 താഴെ ആനുവൽ ഇൻകം ഉള്ളവർക്കും സീറ്റ് ഫീസ് ഇളവുണ്ട്, ഫീസ് കൺസെഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ഇത് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഫീസ് കൺസെഷൻ ആവശ്യമില്ലാത്ത ജനറൽ ആണെങ്കിൽ ജനറലിനെ ചൂസ് ചെയ്യുക. ഇനി ഫീസ് കൺസെഷൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഫീസ് കൺസെഷൻ ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, അതായത് 100,000 താഴെ ആനുവൽ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ ജനറൽ കൺസെഷൻ, അതുപോലെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി കൺസെഷൻ, ഒ ബി സി എച്ച് ആണെങ്കിൽ ഒ ബി സി എച്ച്, ഒ ഇ സി ആണെങ്കിൽ ഒ ഇ സി, അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഈ റിസർവേഷൻസ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ സീറ്റ് റിസർവേഷൻ സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഫീസ് റിസർവേഷൻ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെയും അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൊണ്ടുവരേണ്ടതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കേണ്ട കുട്ടികൾക്ക് ആപ്ലിക്കേഷൻ ഫോമിന്റെ ബാക്ക് സൈഡിലായിട്ട് പാരിഷ് പ്രീസ്റ്റിന്റെ സിഗ്നേച്ചറും വാങ്ങിക്കേണ്ടതാണ്. അത് അഡ്മിഷന്റെ സമയത്ത് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതിയായിരിക്കും. അടുത്തത് കാൻഡിഡേറ്റിന്റെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കുക. അതിനുശേഷം മറ്റു ഡീറ്റെയിൽസ്, അതായത് നെയിം ഓഫ് ദി ഫാദർ, ഒക്യുപ്പേഷൻ ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, ഒക്യുപ്പേഷൻ ഓഫ് മദർ, ഇത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളതെല്ലാം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. അതിനുശേഷം ഉള്ളത് പാരന്റിന്റെ ഇമെയിൽ ഐ ഡിയും അതുപോലെ കോണ്ടാക്ട് നമ്പറുമാണ്. അതിനുശേഷം നമ്മളുടെ ഇൻകം ലൈൻ, അതായത് എബോവ് പോവർട്ടി ലൈൻ, എ പി എൽ ആണോ ബി പി എൽ ആണോ അതേഴ്സ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ ഇല്ലയോ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ബസ് കൺസെഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് സെലക്ട് ചെയ്യുക. ബസ് റൂട്ട് എവിടെ നിന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ ബസ് റൂട്ട് ഏതാണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, മന്ത് ആൻഡ് ടെൻത്തിൻ്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ടെൻത്തിൻ്റെ പാസ്, യൂഷ്വലി നമുക്കത് മാർച്ച് മാസമായിരിക്കും. മാർച്ച് മാസം സെലക്ട് ചെയ്യുക. മന്ത് ആൻഡ് ഇയർ, ഏത് വർഷമാണ് നിങ്ങൾ പാസ്സായതെന്ന് സെലക്ട് ചെയ്യുക. ടെൻത്തിന്റെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് ആണ്. ഹയർ സെക്കൻഡറിയുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. അതിനുശേഷം മന്ത് ഓഫ് പാസ്, അത് നിങ്ങൾ മാർച്ച് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ദെൻ ഇയർ, നിങ്ങൾ ഈ വർഷം കഴിഞ്ഞതാണെങ്കിൽ 2024 അല്ലെങ്കിൽ 23 അത് സെലക്ട് ചെയ്യുക. അടുത്തത് നമ്പർ ഓഫ് ചാൻസസ് ഓഫ് പാസിംഗ് ആണ്. അത് എത്ര ചാൻസിലാണ് നിങ്ങൾ പാസ്സായത് എഴുതുക. ഒരു പ്രാവശ്യമാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 എത്രയാണെന്ന് വെച്ച് അത് എഴുതുക. ദെൻ ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിച്ച ലാസ്റ്റ് പഠിച്ച സ്കൂളിന്റെ പേര് എഴുതുക.
ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് രാജ്യത്താണ്, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലാണെങ്കിൽ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് എഴുതണം. ഇനി അടുത്തത് ഹയർ സെക്കൻഡറി സ്ട്രീമാണ്. അപ്പൊ ആദ്യം നമുക്ക് ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഏതാ നോക്കുക. അത് സി ബി എസ് ഇ ഉണ്ട്, എച്ച് എസ് ഇ ഉണ്ട്, ഐ സി എസ് ഇ ഉണ്ട്, അങ്ങനെ എല്ലാ ബോർഡ്സും ഇതിൻ്റെ അകത്തുണ്ട്. ദെൻ അത് സെലക്ട് ചെയ്യുക. ദെൻ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ട്രീം അത് ഏതാണെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്ട്രീംസും എല്ലാ കോമ്പിനേഷൻസ് ഓഫ് സബ്ജക്ട്സും നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അത് സി ബി എസ് ഇ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സി ബി എസ് ഇയിലെയും എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. അതുപോലെ ഐ സി എസ് സിയിലെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ബോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ശരിയായിട്ടുള്ള സ്ട്രീം സെലക്ട് ചെയ്യുക. ഈ സ്ട്രീം നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ ഏതൊക്കെയാണുള്ളത് നോക്കുക. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ admissions@sttomas.ac.in എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നതാണ് വിത്ത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൂടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആ സബ്ജക്ട്സ് അതിൻ്റെ അകത്തുള്ള സബ്ജക്ട്സ് മാർക്ക് ഉണ്ടാകും. നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള മാർക്കാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ദെൻ സബ്മിറ്റ്. ഈ വിൻഡോയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കോഴ്സ് പ്രിഫറൻസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് മൂന്ന് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂന്ന് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് കാണാം, സെൻ്റ് തോമസ് സ്കൂളിലെ എല്ലാ പ്രോഗ്രാംസും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ തൊട്ട് മുൻപ് നമ്മൾ ഹയർ സെക്കൻഡറി സ്ട്രീം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റിന് എലിജിബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ചില ഇപ്പം നിങ്ങൾ തെറ്റായിട്ടാണ് അവിടെ ഇപ്പം സയൻസ് പഠിച്ചിട്ടുള്ളൊരു വ്യക്തി ആർട്സിലെ ഒരു സ്ട്രീമാണ് സെലക്ട് ചെയ്തതെങ്കിൽ സയൻസിലെ സബ്ജക്ട്സ് ഇവിടെ കാണിക്കത്തുണ്ടാവത്തില്ല. സയൻസ് സബ്ജക്ട്സിന് എലിജിബിൾ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പൊ അത് കാരണം തന്നെ സ്ട്രീം കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓരോ ചോയ്സ് സെലക്ട് ചെയ്യുക. സെന്റ് തോമസ് കോളേജിൽ നമുക്ക് എയ്ഡഡ് സ്ട്രീമിന് ബി എസ് സി മാത്തമാറ്റിക്സിനും ബി കോമിനും രണ്ട് ബാച്ചുകളാണ് ഉള്ളത്. സോ അതുപോലെ സെൽഫ് ഫിനാൻസിംഗിൽ ബി കോമിന് രണ്ട് ബാച്ചുകൾ ഉണ്ടാകും. സോ മാത്തമാറ്റിക്സിന് ബി എസ് സി മാത്തമാറ്റിക്സ് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹമുള്ളവർ അവർക്ക് കൂടുതൽ ചാൻസിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി എസ് സി മാത്തമാറ്റിക്സ് ആണെങ്കിൽ ബി എസ് സി മാത്തമാറ്റിക്സ് ഇവിടെ രണ്ട് ബി എസ് സി മാത്തമാറ്റിക്സ് കാണുന്നതാണ്. അത് ബി എസ് സി മാത്തമാറ്റിക്സ് ബാച്ച് വണ്ണും ബാച്ച് ടു എന്നും ഉണ്ടാകും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പം ബി എസ് സി മാത്തമാറ്റിക്സ് ബാച്ച് വണ്ണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, ബി എസ് സി മാത്തമാറ്റിക്സ് ബാച്ച് ടു സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റു നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കൊമേഴ്സ് ആണ് ആവശ്യമുള്ളത് വിചാരിച്ചു. ഇപ്പം എയ്ഡഡ് സ്ട്രീമിൽ കൊമേഴ്സ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കോം ഓണേഴ്സ് എയ്ഡഡ് എന്നുണ്ടാവും. അതിനകത്ത് ബാച്ച് വണ്ണും ബാച്ച് ടു എന്നും ഉണ്ടാവും. അപ്പം ബാച്ച് വണ്ണും ദെൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ബി കോം ബാച്ച് ടുവും സെലക്ട് ചെയ്യാം. ദെൻ തേർഡ് വണ്ണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് ഫിനാൻസിംഗിൽ ബി കോം സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എയ്ഡഡിൽ കിട്ടാൻ സാധ്യതയില്ല, സെൽഫ് ഫിനാൻസിങ്ങിനാണ് ചാൻസ് കൂടുതലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബി കോം സെലക്ട് ചെയ്ത് സെൽഫ് ഫിനാൻസിങ്ങിൽ പോയിട്ട് ബാച്ച് വണ്ണും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് സെൽഫ് ഫിനാൻസിംഗ് ബാച്ച് ടുവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബി കോമിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുകയാണ്. അതേസമയം നിങ്ങൾ ഒരു ബാച്ച് മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ, അടുത്ത ബാച്ച് വേറെ ഒന്നാ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ആ ബി കോമിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പം ആ രണ്ട് മാത്തമാറ്റിക്സിന്റെ കാര്യത്തിലും ബി കോമിന്റെ കാര്യത്തിലും അത് ശ്രദ്ധിക്കണം. അതിനുശേഷം ക്യാപ് ഐ ഡി ആണ്. ക്യാപ് ഐ ഡി നമുക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ സെന്റ് തോമസ് കോളേജിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും കോഴ്സിൽ അപ്ലൈ ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്കും ക്യാപ് ഐ ഡി ലഭിക്കുന്നതായിരിക്കും. ആ ക്യാപ് ഐ ഡി പിന്നീട് നിങ്ങൾ ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. ഈ ആപ്ലിക്കേഷന്റെ ഫയൽ ചെയ്യുന്ന സമയത്ത് ക്യാപ് ഐ ഡി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദെൻ സെക്കൻഡ് ലാംഗ്വേജ്, ഇത് ശരിക്കും ആലോചിച്ച് സെലക്ട് ചെയ്യുക. പിന്നീട് ഇത് മാറ്റുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഹിന്ദി, മലയാളം, സംസ്കൃതം മൂന്ന് സെക്കൻഡ് ലാംഗ്വേജസ് ആണുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്,
കമ്പ്യൂട്ടർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി കോം, ഇത് രണ്ടും എയ്ഡഡ് സ്ട്രീമിലും. അതുപോലെ സെൽഫ് ഫിനാൻസിംഗിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഹിന്ദിയും മലയാളവും മാത്രമായിരിക്കും നമ്മൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുണ്ടാവുക. എയ്ഡ് സ്ട്രീമിലെ മറ്റ് പ്രോഗ്രാമുകൾക്ക് സംസ്കൃതവും കൂടി സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതർ വെയ്റ്റ് ഡീറ്റെയിൽസ്, അതായത് എക്സ് സർവീസ്മാൻ, സ്പോർട്സ്, ഡിഫറൻ്റ് ഏബിൾ, ഫൈൻ ആർട്സ്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ദെൻ ലക്ഷദ്വീപ്. അതുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അഡ്മിഷൻ്റെ വരുന്ന സമയത്ത് നിങ്ങളിതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവരേണ്ടതാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഇതുപോലത്തെ വെയ്റ്റേജ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആഡ് അനദർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്, വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇവിടെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് എടുത്തുണ്ട്, ഇവിടെ സക്സസ് എന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഈ ലാസ്റ്റ് ഓപ്ഷൻ പോയിട്ട് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാകും. ഇത് സർട്ടിഫിക്കറ്റ് ഫ്രം പാരീഷ് എന്നുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ഈ പാരിഷ് പ്രീസ്റ്റിന്റെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ട് അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുവരേണ്ടതാണ്. അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾ ഓഫീസിൽ, കോളേജ് ഓഫീസിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഹാർഡ് കോപ്പി പ്രിന്റ് എടുത്ത് ആവശ്യമായിട്ടുള്ള അവരുടെ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് സെന്റ് തോമസ് കോളേജിന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കേണ്ടതാണ്. മറ്റുള്ളവർ ഹാർഡ് കോപ്പി കോളേജ് ഓഫീസിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.